ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂന്ന് കിച്ചൺ വീഡിയോ ആയിട്ടാണ് കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ ചെയ്ത വീടുകളിൽ വിറകടുപ്പ് ഉൾപ്പെടെ ഗ്യാസും എല്ലാം ഒറ്റ കിച്ചണിൽ സ്ഥലപരിമിതി മൂലം ചെയ്ത മൂന്ന് കിച്ചണുകളായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് വീഡിയോ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകും അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് കിച്ചണ് കാണാം നല്ല ഭംഗിയുള്ള ഒരു കളറിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഫെറോ ഡോറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് വാളിലെല്ലാം തന്നെ വൈറ്റ് കളറിൽ ടൈല് യൂസ് ചെയ്തിട്ടുണ്ട് അപ്രോക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കബോർഡുകളൊക്കെ ഓരോന്നും കണ്ടു നോക്കാം ആദ്യമായിട്ട് ഞാൻ ഈ മോൾ ഭാഗത്തെ കബോർഡുകളാണ് കാണിക്കുന്നത് ഇത് ഞാൻ കൂടുതലായിട്ട് ഓപ്പണാക്കി കാണിക്കുന്നില്ല കാരണം നമുക്കതിൻ്റെ ഉൾഭാഗം നേരെ കാണാനുണ്ട് ഗ്ലാസ്സിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ അതാ ഈ ഒരു ഭാഗത്തൊക്കെ നോർമലായിട്ടുള്ള റാക്കുകൾ വന്നിട്ടുള്ള കബോർഡുകളാണ് ഇവിടെയാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത് അതിനടുത്തായിട്ട് നല്ലൊരു സിങ്ക് ഉണ്ട് അപ്പോൾ ആ ഒരു സിങ്ങിൻ്റെ താഴെയായിട്ടും നോർമലായിട്ട് റാക്ക് വരുന്ന കബോർഡുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ കബോർഡിൻ്റെ മെറ്റീരിയൽ അലുമിനിയം ACP ഷീറ്റാണ് പിന്നെ ദാ ഈ ഒരു സൈഡിലും നിറയെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ടാൻഡം ബോക്സ് ടൈപ്പിലുള്ള സോഫ്റ്റ് ഗ്ലോസ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പാത്രങ്ങളൊക്കെ വെക്കാൻ ആ ടൈപ്പിലുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുപ്പ് കൊടുത്തിട്ടുള്ളത് പുകയില്ലാത്ത അടുപ്പാണ് അതിൻ്റെ താഴെയായിട്ട് വിറകൊക്കെ ഇടുന്ന ഒരു ഭാഗത്തും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വിറകൊന്നും പുറത്തൊക്കെ കാണൂല പിന്നെ അതാ ഈ ഒരു മുകൾ ഭാഗത്തും നിറയെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ സൈസ് 11x12 ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ വിറകടുപ്പ് ഉൾപ്പെടെ ഗ്യാസും എല്ലാം ഈ ഒരു ഒറ്റ കിച്ചണിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നല്ല സൗകര്യമായ രീതിയിലാണ് ഈ ഒരു കിച്ചൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ വീട് വെക്കുന്നവരാണെങ്കിൽ നമ്മുടെ കിച്ചന് നല്ല സൗകര്യത്തോടെ കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ഏരിയ കുറഞ്ഞാലും ഇത്തരത്തിൽ കിച്ചനൊക്കെ ഡിസൈൻ ചെയ്യാം അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കിച്ചൺ കാണാം അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചനാണ് നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ നേരത്തെ കാണിച്ച ആ ഒരു കിച്ചണുള്ള വീടിൻ്റെ ഹോം ടൂർ വീഡിയോ അതുപോലെ സെപ്പറേറ്റ് കിച്ചണുകളുടെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിച്ചൺ കാണാം ഇതാണ് ഇവിടുത്തെ കിച്ചണ് ഈ ഒരു കിച്ചണിലേക്ക് കയറുന്നോട്ടും ഡോറ് കൊടുത്തിട്ടുണ്ട് ഫെറോ ഡോറിലാണ് ആ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കിച്ചണും അത്യാവശ്യം വിശാലമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം വർക്ക് ഏരിയക്കുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പരമാവധി എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്താൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വിറകടുപ്പും അതുപോലെ തന്നെ ഗ്യാസും ഒക്കെ ഇവർ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ അടുപ്പിന് താഴെയായിട്ട് ഇതുപോലൊരു സ്പേസ് ഡോറ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വിറകൊക്കെ ഇടുന്ന ആ ഒരു തരത്തിലുള്ളതാണ് ഇവിടെ ഈ ഒരു മോൾ ഭാഗത്തും അതിന് താഴെയായിട്ടൊക്കെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കബോർഡിൻ്റെയൊക്കെ മെറ്റീരിയൽ അലുമിനിയം ACP ഷീറ്റാണ് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം കൗണ്ടർ ടോപ്പിലൊക്കെ ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ കബോർഡിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് നോർമലായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളും ടാൻഡം ബോക്സ് ടൈപ്പുള്ള അറേഞ്ച്മെൻറ്റുകളും മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഗ്യാസിനടുത്തായിട്ട് തന്നെയാണ് സിങ്കും കൊടുത്തിരിക്കുന്നത് കിച്ചൻ്റെ ഫുൾ വ്യൂ കാണിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെയൊക്കെ ടാൻഡം ബോക്സ് ടൈപ്പിലുള്ള സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളാണ് വന്ന് കൊടുത്തിരിക്കുന്നത് ഇനിതാ ഇവിടെ സ്റ്റോർ റൂം കൂടെ ഉണ്ട് അത് നമുക്ക് കാണാം അതുകൊണ്ട് ഭാഗത്ത് കബോർഡുകൾ വേറെയുണ്ട് അതും കാണാം ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ അതാണ് സ്റ്റോർ റൂമിലെ കാഴ്ചകൾ നോർമലായിട്ടുള്ള റാക്കുകൾ കൊടുത്തിട്ടുള്ള അത്യാവശ്യം സാധനങ്ങളെല്ലാം തന്നെ വെക്കാവുന്ന തരത്തിലാണ് ഈ ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു സിങ്ക് ഉണ്ട് അതിൻ്റെ മുകളിലത്തെ ഒരു വിൻഡോ വരുന്നുണ്ട് അവിടെ പാത്രം വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്
ഈയൊരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അടുപ്പ് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല, ആ തരത്തിലാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇടത ഇങ്ങനെ രണ്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോറ് ഗ്ലാസ് ഡിസൈനിലുള്ളതാകൊണ്ട് തന്നെ ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല. ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് 330x400 ആണ്. ഈ ഒരു കിച്ചണിലെ കബോർഡിൻ്റെ ഒക്കെ മെറ്റീരിയൽ ACP ഷീറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. അപ്പോൾ ഈ കിച്ചന് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നില്ലെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് കിച്ചന് കാണാം. ഈ ഒരു കുഞ്ഞു വീടിൻ്റെ കിച്ചനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അവിടുത്തെ ഫുൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല, അതായത് കബോർഡുകൾക്കൊന്നും ഡോറ് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചന് കാണാം. അപ്പോൾ ദാ ഈ ഒരു പാസേജിൻ്റെ അറ്റത്തായിട്ട് ഒരു റൂമിൻ്റെ അടുത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചൻ്റെ. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ്. റബ്ബുഡിലാണ് ഈ ഒരു ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ്. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ട് വിശാലമായ രീതിയിലാണ് ഇവർ കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനൊരു കിച്ചൺ ഇത്രയും സൗകര്യത്തിൽ ചെയ്യുമ്പോൾ ഒരു സ്റ്റോർ റൂമിൻ്റെയോ വർക്കിംഗ് കിച്ചൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സ്ഥലപരിമിതി കൊണ്ടും മറ്റുള്ള കാര്യങ്ങളുകൊണ്ടും ഒരു വർക്കിംഗ് കിച്ചൺ എടുക്കാനുള്ള ഒരു സൗകര്യം ഈ ഒരു വീടിനില്ല. അപ്പോൾ അതും കൂടെ മുന്നിൽ കണ്ടിട്ട് അത്രയും സൗകര്യങ്ങൾ ഈ ഒരു കിച്ചണിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. കബോർഡുകൾക്കൊന്നും ഡോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. എന്നാൽ നല്ല നീറ്റായ രീതിയിൽ തന്നെ ഈ ഒരു കിച്ചൺ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഫ്ലോറിൽ നാനോ വൈറ്റ് കളറ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നല്ല നീളത്തിലൊരു കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റത്തായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേതാ കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇതാ ഇങ്ങനെ ജാറൊക്കെ വെക്കാവുന്ന തരത്തിൽ നല്ലൊരു കബോർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ ആയിട്ട് വാൾപേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. GI പൈപ്പിലാണ് ആ ഒരു വിൻഡോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ദാ സിങ്കും അതിൻ്റെ മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് മറ്റുള്ള കബോർഡുകൾ കാണാം. ഇവിടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇനിതാ ഇവിടെ ഈ ഒരു ഭാഗത്തുള്ള കബോർഡുകളാണ് ഈ കാണുന്നത്. അവിടെയും അത്യാവശ്യം സൗകര്യത്തിലാണ് ആ കബോർഡ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ടുള്ള ആ ഒരു തരത്തിലാണ് ആ ഒരു കബോർഡിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നിട്ടുള്ളത്. മുകൾ ഭാഗത്ത് വേറെ റാക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള കബോർഡുകളാണിത്. ഒരു കോർണർ കബോർഡ് ഉൾപ്പെടെയാണ് ആ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ ഒരു കൗണ്ടർ ടോപ്പും അതിലും റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ മൈക്രോവേവ് അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാളിലൊക്കെ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഈ ഒരു അടുപ്പിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു വിൻഡോ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിൻഡോ ഉണ്ടാകുമ്പോൾ നമുക്ക് പുകയുടെ പ്രശ്നമൊക്കെ വരുമ്പോൾ ആ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് പോകും പോകാം. GI പൈപ്പിലാണ് ആ വിൻഡോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അടുപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കിച്ചണിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം. അപ്പോൾ നമ്മളിനി വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ ആയിട്ട് കിച്ചണിൻ്റെ വ്യൂ ഞാൻ ഒന്നുകൂടെ കാണിച്ചതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനലിലിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം വരുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യുക. ഓളൊന്ന് ഓപ്ഷൻ നമ്മൾ കാണിച്ചിട്ടുള്ള മൂന്ന് കിച്ചണും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.